പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീട് വൃത്തിയാക്കി വെക്കാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുമില്ല. പക്ഷെ നമ്മുടെ തിരക്കുകൾ കൊണ്ടാണ് പലപ്പോഴും നമ്മളത് ഒഴിവാക്കി വെക്കുന്നത്. ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ കാണിക്കുന്നു ഡെയിലി വീട് ക്ലീൻ ചെയ്യുന്നതിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ്, എളുപ്പത്തിൽ നമുക്ക് നമ്മളെ റുട്ടീൻ്റെ ഭാഗമാക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നമ്മളെ ചാനല് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അതേപോലെ തന്നെ യൂസ്ഫുൾ ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി കൂടുതൽ സംസാരിച്ച് സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ വീട്ടിൽ ഏത് ഭാഗം വൃത്തിയാക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾക്ക് വൃത്തിയാക്കേണ്ട സ്ഥലമാണ് അടുക്കള. അതേപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഒരു വീട്ടിലെ അടുക്കള തന്നെയായിരിക്കും. അപ്പോൾ അടുക്കള വൃത്തിയാക്കലാണ് അധിക പേർക്കും ഏറ്റവും ബുദ്ധിമുട്ട്. പലവരും പറയാറുണ്ട് കുക്ക് ചെയ്യാൻ ഈസിയാണ്, പക്ഷേ പാത്രങ്ങൾ കഴുകി വയ്ക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അപ്പം കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കുറഞ്ഞ പാത്രങ്ങൾ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പാത്രം കഴുകുന്ന പരിപാടി കുറേ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. കാരണം ആവശ്യത്തിന് മാത്രം പാത്രം എടുക്കുക, ഒരു പാത്രം തന്നെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ കുറച്ച് പാത്രങ്ങളെ നമുക്ക് കഴുകാനായിട്ട് ഉണ്ടാവുകയുള്ളൂ, അത് നല്ല വൃത്തിക്ക് നമുക്ക് കഴുകി വെക്കാനായിട്ടും പറ്റും. ഒരുപാട് പാത്രങ്ങളാകുമ്പോൾ നമ്മൾ സ്പീഡിൽ കഴുകിയിട്ട് പലപ്പോഴും പാത്രങ്ങൾ വൃത്തിയാക്കി വെക്കാനും അത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. പകരം കുറച്ച് പാത്രങ്ങളാണെങ്കിൽ പെട്ടെന്ന് തന്നെ കഴുകാനും പറ്റും, നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് കാര്യങ്ങൾ തോന്നില്ല, പെട്ടെന്ന് പണി തീരുന്നതായിട്ടും നമുക്ക് തോന്നും. അതേപോലെ കിച്ചൺ ക്ലീൻ ചെയ്യാനും ഒക്കെ നമുക്ക് ഈസി ആവും കുറച്ച് പാത്രങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെ വീട്ടിൽ ഏറ്റവും കൂടുതൽ വരുന്ന കാര്യമാണ് പേപ്പർ. ന്യൂസ് പേപ്പർ മാത്രമല്ല, പല പേപ്പറുകളും നമ്മൾ ATM നിന്ന് എടുക്കുന്ന കുഞ്ഞി പേപ്പർ തൊട്ടിട്ട് ഒരുപാട് പേപ്പറുകൾ അനാവശ്യമായിട്ട് നമ്മളെ വീട്ടിൽ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടാവും. ഇങ്ങനത്തെ പേപ്പറുകൾ നമ്മൾ ഡെയിലി പുറത്ത് വെച്ച പേപ്പറുകളൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ആവശ്യമില്ലാത്തതാണെങ്കിൽ ജസ്റ്റ് കളയുക. അല്ലാതെ നമ്മളത് സേവ് ചെയ്ത് വെച്ച് പേപ്പറുകളുടെ എണ്ണം കൂട്ടി അത് നമുക്ക് പിന്നെ ആ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത അത്രയ്ക്കും നമുക്ക് ക്ലീൻ ചെയ്ത് വെക്കാൻ പറ്റാത്ത അത്രയും ബുദ്ധിമുട്ടിലേക്കാവും. അതിനേക്കാൾ നല്ലത് പേപ്പറുകളൊക്കെ അന്നെന്നുള്ളത് അന്നന്ന് നമ്മൾ എടുത്ത് വെക്കുക. അതേപോലെ തന്നെ പേപ്പറുകളാണെങ്കിൽ കൊടുക്കാനാണെങ്കിൽ അതുപോലെ ഒരു പെട്ടിയിലാക്കി എടുത്ത് വെക്കുക എന്നുള്ളതാണ്. അടുത്തതാണ് ക്ലീനിങ് സൊല്യൂഷനുകൾ. നമ്മൾ ഒരുപാട് സൊല്യൂഷൻസ് സ്വയം DIY ആയിട്ട് ഉണ്ടാക്കി വെക്കും, അല്ലാണ്ട് വാങ്ങി വെക്കും. അതിന് പകരമായിട്ട് ഒരൊറ്റ സൊല്യൂഷൻ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലീനിങ് വളരെ ഈസിയാണ്. ഒരു സാധനം മാത്രം എടുത്തുകൊണ്ട് നമ്മൾ നടന്നാൽ മതി, ആ കാര്യത്തിനെ കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനായിട്ട് നമ്മൾ സെപ്പറേറ്റ് ബോക്സ് വെക്കണം. നിങ്ങളൊരു ക്ലീനിങ് ഫ്രീക്ക് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് എടുക്കാനും ഈസി ആയിരിക്കും. പക്ഷേ അല്ലാതെ ക്ലീനിങ് നമ്മൾ അപ്പോഴത്തെ ആവശ്യത്തിന് മാത്രമായിട്ട് കാണുന്നവർക്ക് ഏറ്റവും നല്ലത് ഒരൊറ്റ ക്ലീനിങ് സൊല്യൂഷൻ കയ്യിൽ വെക്കുക, അതും ദ ബെസ്റ്റ് ക്ലീനിങ് സൊല്യൂഷൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ആ ഒരൊറ്റ സൊല്യൂഷനിൽ നമുക്ക് തീർക്കാനായിട്ടും പറ്റും. ഒരുപാട് സൊല്യൂഷൻസ് ഉപയോഗിക്കാതെ വെക്കുന്നതിലും നല്ലതാണ് ഒറ്റയൊന്ന് നല്ല ഉപയോഗിക്കുന്ന ഒരു സൊല്യൂഷൻ കയ്യിൽ വെക്കുക എന്നുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഡെയിലി ക്ലീൻ ചെയ്യാനൊക്കെ ചിലപ്പോൾ മടിയാവും എങ്ങനെ തുടങ്ങും എന്നുള്ളത്. അങ്ങനെ തുടങ്ങാമെന്ന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് നമ്മൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പണി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാനും അതൊരു മോട്ടിവേഷനാവും. കാരണം മെയിനായിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവം കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തത് തുണി മടക്കാനാണ്. കാരണം എത്ര മടക്കിയാലും പിന്നെയും അത് ഉപയോഗിക്കും, അത് പിന്നെയും പഴയ പോലെ തന്നെയാവും. അപ്പം ഞാൻ ആദ്യം തുണി മടക്കി വെക്കലാണ് ചെയ്യാറ്. കാരണം അത് കഴിഞ്ഞാൽ തന്നെ എൻ്റെ ഒരുവിധം എല്ലാം കഴിഞ്ഞൊരു ഫീലാണ് എനിക്ക്. നെക്സ്റ്റ് നമ്മൾ വീട്ടിൽ ക്ലീൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും വൃത്തികേടല്ലാത്തൊരു മുറി, നമ്മളധികം യൂസ് ചെയ്യാത്തൊരു മുറി ക്ലീൻ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ക്ലീൻ ചെയ്ത് വെച്ചൊരു ഫീലുണ്ടാവും. നമ്മൾ ഒരുപാട് മെസ്സിയായി കിടക്കുന്ന റൂം ആദ്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ തന്നെ ഒരുപാട് ടൈം നമുക്ക് പോകും, ബാക്കി ഒരു സ്ഥലവും നോക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പം അതിനേക്കാൾ നല്ലത് ഫസ്റ്റ് നമ്മൾ ഒരു അധികം യൂസ് ചെയ്യാത്തതിൽ തുടങ്ങി ഏറ്റവും ക്ലീൻ ചെയ്യാനുള്ള സ്ഥലത്തിലേക്ക് വരികയാണ് നല്ലത്. അടുത്തതായിട്ട് നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യുന്ന റുട്ടീനിൽ നിന്ന് ഒരു 10 മിനിറ്റ്സോ ഒരു 5 മിനിറ്റ്സോ നമ്മളൊരു എക്സ്ട്രാ സ്പേസ് ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആ ഒരു സ്ഥലം ക്ലീൻ ചെയ്യാനായിട്ട് ഭയങ്കര ഈസി ആയിരിക്കും. ഓൾറെഡി അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും.
കൂട്ടിവെച്ച് ഒരു ദിവസത്തെ പണിയാക്കുന്നതിലും നല്ലതാണ് ഡെയിലി ഒരു 5 മിനിറ്റ് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. പല ആൾക്കാർക്കും ക്ലീനിങ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ചൊരു പണിയാണ്. അതേപോലെ തന്നെ രാവിലെ ബെഡ് എടുത്ത് വെക്കാൻ നല്ലതാണ് എന്ന് നമുക്കറിയാം. എന്നാലും നമുക്ക് ആ ഒരു സമയം ഇല്ലായക ഒക്കെ കൊണ്ട് നമ്മളത് ചെയ്യാറില്ല. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഭയങ്കര പെർഫെക്ഷൻ വേണം ആ ചെയ്യുന്ന കാര്യത്തിൽ എന്നുള്ളതിൻ്റെ ഒരു കാരണം കൊണ്ടാവാം ചിലപ്പോൾ നമ്മളത് ചെയ്യാതിരിക്കുന്നത്. പെർഫെക്ഷനിലുപരി അത് ജസ്റ്റ് നമ്മൾ തിരിച്ച് വരുമ്പോൾ നമുക്കൊരു കണ്ണിനൊരു സുഖം, അല്ലെങ്കിൽ പെട്ടെന്ന് കുറേ എന്തൊക്കെയോ കുറവുള്ള പോലെ തോന്നുക എന്നുള്ളത് നിലയിലേക്ക് അത് മാറ്റിയെടുക്കണം. എന്നാൽ നമ്മൾ ഒരുപാട് സ്ട്രെസ്സ് നമുക്ക് കുറയ്ക്കാനായിട്ടും പറ്റും. അതേപോലെ തന്നെ പെട്ടെന്നുള്ള ആ ഒരു വിഷ്വൽ ക്ലട്ടർ എന്ന് പറയുന്ന സംഭവം നമുക്ക് ഇല്ലാതാക്കാനും പറ്റും. അടുത്തതായിട്ട് ഒരു റൂം സ്പ്രേൻ്റെ ഉപയോഗമാണ്. നമ്മൾ വീട്ടിലുള്ള സമയത്ത് പലവർക്കും റൂം സ്പ്രേ യൂസ് ചെയ്യുന്നത് ഇഷ്ടമുണ്ടാവില്ല, ആ ഒരു സ്മെല്ല്. പകരം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനെ ഒരു സ്പ്രേ അടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഫ്രഷ് ഫീല് തന്നെ കിട്ടും. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.